എന്നിട്ട് വന്ന് മൂക്കറ്റം തിന്നും വെച്ച് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. നടക്കത്തില്ല ഗോപാല, പറ്റ മുഴുവൻ തീർത്തില്ലെങ്കിൽ ഗോപാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ. ചായയുടെ കൂടെ കല്യാണി അമ്മയുടെ നാല് ചീത്ത വഴി അങ്ങനെ കേൾക്കുക, അതിന് പ്രത്യേക സുഖം തന്നെയാണേ. ദോശ ഉണ്ടോ? ദോശ ഒറ്റ തേമ്പിയ കൗണ്ടറിൽ നിന്ന് ഉറങ്ങാൻ തരയില്ല ഞാൻ പോയിക്കണം ഉറങ്ങ മനുഷ്യ. ഓ കല്യാണി അമ്മേ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാന്ന്. പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു! ഇന്നത്തൊരു ഒറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വെച്ചാലും വരണമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടൂന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇതാരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉത്സവം വന്നു. അതെ അതെ. ഒരു ചായ എടുക്കട്ടെ? എടുത്തോളൂ. ഒന്ന് എനിക്കു ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോകും. കെട്ടിയോലെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിൽ ഇരിക്കുന്നത് കലയല്ലാന്നുണ്ടോ കല്യാണി അമ്മ? എങ്ങനെ ഉണ്ടാ കഥനെ? ഉത്സവടിയൊക്കെ കേമാണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതി എന്ന് വന്നിട്ടുണ്ടെന്ന് ആശാരി. വെടി വലുതാണെങ്കിൽ നമുക്കും വല്ലതും കിട്ടും. അതെങ്ങനെ? അമ്പലത്തിലെ പൊതുവെടിക്കാരനായിട്ടും തെക്കുംപുറത്തോട്ടല്ലേ കഥനയുടെ ചായവ്? നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കും പ്രത്തുകാടെയോ തെക്കും പ്രത്തുകാടെയോ ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. രണ്ടു കൊല്ലം നാട്ടുകാർ കാണുന്നു ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കമ്പക്കാര് തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കേറണ്ട. അടിക്കുന്നവർ അസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറി കൊടുക്കും കല്യാണം. ഞാൻ അല്ലേ തറവാട്ടിലെ കാർന്നോമാര് തമ്മിൽ കടിപിടി കൊടുത്തേന് നിങ്ങക്ക് നാട്ടുകാർക്കെന്താ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള നാല് സ്വർണക്കലശമെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെറ്റി തന്നെ ഉണ്ടാവണം പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇതിലല്ലായിരുന്നു ഓടിയിരുന്നത്? ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ. പിന്നെ കൊണ്ടിരുന്ന കണ്ടു കാണും. കണ്ടു കാണും അങ്ങനത്തെ ഞാൻ പറയരുത്. കണ്ട് സമാണ് പറഞ്ഞു കേൾക്കുന്നത്. നീ എങ്ങനെയാണ് പറയുന്നത്? നീ വരുത്തണില്ലേ? ഞാൻ വരുത്തണോ? അപ്പൊ ടിപ്പു വരാ. ടിപ്പു ഞാൻ വരുത്തം തന്നെയാ കേട്ടോ. ഞാൻ കള്ളടിച്ച വയറ്റി കിടക്കണം. ഞാൻ പറഞ്ഞേ വയറ്റി കിടക്കണെങ്കിലേ പല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ച അതിന്റെ സ്റ്റൈൽ ഞാൻ കാണിക്കും. ഒന്ന് പോരാ. പിന്നെ ടിപ്പുവിനെ പറ്റി ഒരു അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ടിപ്പുവിനെ പറ്റി പറയണ്ട. നീ പോരാ ഇവിടുന്ന്. ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീനാ! കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവിൽ ഉണ്ടാക്കാം. എന്താ ദോഷം? ഭോജനത്തിൽ അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. എന്താണോ ഇത്? എന്താ നോക്കി? ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായി? ഒന്നുമില്ല. കഴിയുവാണ്. അത് മനസ്സിലായി. എന്തപ്പോ ഇവിടെ? നായരെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇതിലെ ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതില് നിധി ഉണ്ടെന്ന്? അതെ. അതിന് ഒറ്റക്കെടുക്കരാ. ഒറ്റയ്ക്കില്ല. ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തിന് ഒറ്റ കള്ളുഷാപ്പുള്ളൂ. എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്, അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്. Thank you.
അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടേതാണെന്ന് അറിയാവോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആരെയെന്ന് വെച്ചാ പറയണോ? അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതല്ലോ. ദേ സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചെനിക്ക് വരൂ. നീ കുറച്ച് എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇനി ഞാൻ പറഞ്ഞു കൊടുക്കും. സാറേ, ഈ അസ്ഥികൂടം ആരാണ്, എന്താണ്, എവിടത്തെയാണ്, ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യന്. ശരിയാ ശരിയാ. കണ്ടോ, അഹങ്കാരം തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു? അത് ഇവരോട് പറയാൻ പാടുള്ളൂ. അത് ഞാൻ പോലീസ് ഐ ജിയോടും സൂപ്രണ്ടിനോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളോ ഞാൻ. ഓ ഇടിക്കല്ലേ, നിനക്ക് എന്താ വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടി ഉള്ളൂ. ഊരാൻ പറഞ്ഞ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, നിനക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരണില്ലേ? നിങ്ങൾ ഒരേ ഡ്രസ്സായി കണ്ട് ചോദിച്ചു. എന്തായരനിറയിനിരിപ്പിടം അൻപിൻ ഉറവിടം മാസച്ച മാണിക്യം മാറ്റു കുറയാതെ തങ്കം. ഏത് സിനിമയിലെ പാട്ടാണെന്നറിയോ? ഇല്ല. വാണത്തിനറിയാമോ? എനിക്കറിഞ്ഞതാ. ഞാൻ അഭിനയിച്ച സാപ്പിടും സെൽവൻ എന്ന ഫിലിമിലേതാണ്. ആ സിനിമയിലെ അവസാന ഭാഗം പോലെ ഒടുവിൽ ഇവിടെയും ആരും പ്രതീക്ഷിക്കാത്തത് ചില സംഭവിക്കും. കുളത്തിൽ നിന്ന് ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും. ചാപ്പിട് ചെല്ലുമേ ചേട്ടൻ, നല്ലതാതെ ചായ എടുത്ത് കുടിച്ച് ചെടുത്തേക്ക് പോടാ. കാശ് തന്നെ പോടിയെ പുറത്ത്. താനിവിടെ ഇരുന്ന് ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. പോലീസുകാർ വന്ന് പൊക്കുന്ന ഞങ്ങളെ ആയിരിക്കും. പോലീസുകാരെ കാണാൻ നല്ല രസാ, പക്ഷെ അവരുടെ ചില കൈക്രിയകൾ കണ്ടെടുക്കാൻ പറയാത്ത. ഗരുഡൻ തൂക്കം എന്നൊരു പരിപാടിയുണ്ട്, സഹിക്കാൻ പറ്റില്ല. ഒരിക്കൽ ഞാൻ കണ്ടതാ. ആഹാ, കണ്ടിട്ടേ ഉള്ളൂ. പുലിസോ പറമ്പി പോക്കറ്റടിക്കാരുമായിട്ടിരുന്ന് വെട്ടി മലത്തേന് പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഗരുഡനായി തൂക്കിയത് ആരെയാ? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. അമ്മേ, ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. അബദ്ധം അല്ലാതെ ഒന്ന് പറ്റിയത് എന്നെ കല്യാണം കഴിച്ചത്. അത് എനിക്ക് പറ്റിയൊരു അബദ്ധമായി പോയി. എനിക്കല്ലടാ മരമോന്ത്. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാ. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റിയൊക്കെ പോകുന്ന ലക്ഷണമാ. ചിട്ടിക്കുറിപ്പിനെ പിടിച്ചതിന് പുറകെ പോലീസുകാർ നായരെയും തരണമെന്നാ കേട്ടത്. അതിനീ പ്രദേശത്തൂടെ വായി നോക്കി തേരാപ്പാര നടക്കുന്ന ചുമ്മാ പോലീസുകാരെ കൊണ്ട് പറ്റിയില്ല. സാക്ഷാൽ സീഡി തന്നെ പറഞ്ഞു. കൊലൈ 17 വയതിനിലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഹമ്മൂടി അഴിച്ച് സീഡിയേറ്റ് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. ഏനിപ്പടി തെളിവ് തന്നെയാ ഞങ്ങൾക്കും ആവശ്യം. ഏമാന്മാർക്ക് എഴുതി വിട്ടാൽ മാത്രം മതി, ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്ന് ഓടണം. ഏതായാലും ഒരുത്തനെ കൂടെ കിട്ടി. വെഹിക്കിൾ റെഡിയാണോ സാർ? വെഹിക്കിൾ റാസ്കൽ നടക്കണം. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നത് വരെ പുഴക്കരയിലിരിക്കണം. ഓടോ മറ്റോ ചെയ്താൽ നിന്റെ വാരിയ ലൂരി എടുക്കും. ഇപ്പൊ ഊരിയതപ്പ തരും. അത് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയാം. മതി, ചീ നടക്ക. വരട്ടെ. ഓ വരട്ടെ വരട്ടെ. പോകാം എന്ന് വെച്ചാ എല്ലാവരുടെയാ. ആ കല്ലാരി ഊരിയൊക്കെ തടിത്തറിഞ്ഞ് വീഴു. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്ത കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടണ്ട്. ഇരിപ്പിടം അടുക്കളയിലായിരിക്കും, ചിരവേ മേലെ. എന്താടോ ചിരവ് അത്ര മോശം? കെ കെ ചിച്ച് ഒരു ചിരവ് ചിട്ടി കൂടി തോന്നാൻ പോകുന്നുണ്ട് തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാര് വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞൊന്ന് നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണുങ്ങൾ ഉമ്മർത്ത് വന്ന അപ്പോൾ വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്കു പറയണേ? ചേച്ചിയോ? ആരുടെ തന്റെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ?
പക്ഷെ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പണ് കല്യാണി കുട്ടി അമ്മ. എന്താ വിളിച്ചത്? കല്യാണി കുട്ടി അമ്മ. നിൽക്കവിടെ, ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസ് ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മണി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയുക. തന്റെ ഈ അടുക്കള വശത്തുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച ഒരു സെക്കൻഡ് കുട്ടി അകത്തേക്ക് പോകൂ. അവിടെ നിൽക്കണി, അകത്ത് പോവാനാ പറഞ്ഞത്? അവിടെ നിൽക്കാൻ. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്ക. ഒരു ചായ ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞാ കൊരങ്ങ താൻ കൂടാവുന്നു. ആ അത് ശരിയാ, അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞല്ലേ. ആ ആകളി വേണ്ട. ഉന്നത്തങ്ങാടിലുള്ളവർക്ക് മൂന്നേഴ് ദിവസം വലവനായിരിക്കും. ഈ ദുനിയാവിൽ അവനൊക്കെ വലിയ വമ്മമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൊയ്തീനൊക്കെ മജീദക്കെ അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേരിയും വിറയ്ക്കും. ചെന്ന് പറയണം നിന്റെ മൂഴിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും മരണമുണ്ടെന്ന്. ഉന്നത്തങ്ങാരി, ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പരിന് അത്രല്ല ഉള്ളത്. ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ ആശീഷ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണോ? നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്? ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവിടാ മൂരി? ഓരെവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ മജീദ്. നീ അത് പോയിട്ട് വേണ്. ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ചെയ്തിന ഉരുമി. ഇപ്പൊ മുക്കത് അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. എല്ലാരും നാലുപേര് കാരണം അല്ലല്ലേ. മുക്കല്ലേ, ഞാൻ ആകെ വേഗാറായിരിക്കും. ഞാനും അത് ആർക്കും മനസ്സിലായില്ല. അടുങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തി ഇങ്ങോട്ടിട്ട് ഒരു മജീദ മജീദ ആഘോഷിക്കല്ലേ. മജീദ മുക്കല്ലേ. ആ കണ്ടോളെ അത്യീച്ച പിടിച്ചോ. നൂറ് ഉറുപ്പിയാണ്, നൂറ് ഉറുപ്പിയ. നമുക്ക് ചായ കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. ഉന്നത്തങ്ങാടിയാ, ഉന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. ഉന്നത്തങ്ങാടിക്ക് ഇന്നലാണ് കൂടെ കഴിഞ്ഞിട്ട് വരി. അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണങ്ങൾക്ക് മഞ്ചേരി മജീദിന്റെ. ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീട്ടിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുറച്ച് നടക്കാൻ കഴിയില്ല. ഞാൻ പിന്നിലുണ്ട്, നീ ധൈര്യമായിട്ടുണ്ടോ? നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കടതി പിടിച്ചവനായിരിക്കും. നീ ഉറങ്ങി പിടിച്ചിരിക്കുന്നത് കണ്ടാത്തോ മനസ്സിലാക്കും. നിനക്കൊന്നും അറിയില്ല. ഓന്റെ ഉറങ്ങിയുണ്ട, അതൊന്ന് വീശിയാ മതി. 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാനെപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. പഠിച്ചോ, നിങ്ങൾക്ക് എന്താ ചെയ്യാ? ഇക്കുളത്തിൽ മടങ്ങാനൊക്കെ പറ്റുമോ?
മൈഡ്രസെ പറയണത് കേക്ക്. വെറുതെ പോലീസും കൂട്ടും ആക്കണ്ട. നല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസിയാളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. നിങ്ങൾക്ക് വിവരമുള്ളത് കൊണ്ട് അങ്ങനെ തോന്നി, പക്ഷേ ഈ മൂരിക്കാൻ അറിയാം. ചീത്താതടാ മൂരി, അറിയാം നമ്മൾ ആരാന്ന്. എടാ മലപ്പുറം മൂരി എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുഖമാണ്, നിങ്ങൾക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ചു മാറ്റി മനുഷ്യൻ, ഒന്ന് പോടാണ് കള്ളക്കൊക്കെ. കൊറേ നേരം തുടങ്ങിയിട്ട് കോഴിക്കോട് വീരാങ്കൂട്ടിനെ കേട്ടിട്ടുണ്ടോ? പറയണ പങ്കുണ്ണാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേടാ ഇന്റെ ഈ മലപ്പുറം കത്തി എന്താണെന്നറിയോ? അന്റെ കത്തിന്റെ അരി അടക്കം എന്താണുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി വലിയതേ? ഇതൊരാഴ്ച ഉറങ്ങുന്ന പ്രതിയോഗി സുസുപ്തി ഉറക്കം ആഞ്ഞൊന്ന് കുത്തി തറുത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തറുത്ത് എഴുത്ത് വീണ്ടും ഇങ്ങനെ കുട്ടിക്കാരണം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ ഈ ചിരിക്കണ്ട. എന്റെ മോനെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ? പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഈ കൊല്ലോ എന്നെ കൊണ്ടാണ്. ഇവനാണ് എന്റെ മോനെ കെട്ടാൻ മോനെ. ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ മറുനോട്ടിൽ വെച്ച് തല്ലി പറിച്ച ആർക്കാ ചേതം? നിങ്ങൾക്ക് ഭാര്യം കിട്ടുന്നില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കരുത്, എല്ലാവരും ഒന്ന് പോവിൻ. എല്ലാവരും പോവാനല്ലേ പറഞ്ഞത്? നിങ്ങൾ ഐ ദിവസം കൊണ്ട് പോവും. ഹൈദ്രോസ് പോ, ലോനത്ത് മാഷ പറയണേ ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് ഒരു മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട, കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നടാ മാഷായത്? നീ ചെലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ട പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താടാ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നു? ഞാൻ പറയാം. പറഞ്ഞു മാഷോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാം. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടി വന്ന് അവിടെ ഉണ്ടരില്ലേ സ്വര്യം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക തോടും. എന്റെ റബ്ബേ, ഒരു കുപ്പായം തിന്നാൻ കൊടുത്തിട്ട് ഇമ്മാതിരി കത്തിരിയാവുന്ന് ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിളന്റെ പരിപ്പൊന്നും ഓരോടുത്ത് പേവില്ല, പുലിക്കുട്ടിയോടെ രണ്ടെണ്ണം. എന്റെ ആമനോ ഈയൊന്ന് കണ്ടതാ, അന്റെ പേരാ ഓൻ പീടേക്കിട്ടേക്കണത്. എന്റെ പഠിച്ചോനെ പറഞ്ഞപ്പോ വിശ്വാസ ആയില്ല. പക്ഷേങ്കില് ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ എന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടേ, അരി ഉണ്ടെങ്കിൽ ഒരു ഇടങ്ങായി അരി ഉണ്ട് എടുത്ത, ഞമ്മൾ റേഷൻ മേടിച്ചിട്ട് തരാം. ഈ എന്തിനെ പേടിക്കല്, സന്തോഷിക്കല്ലേ വേണ്ടിയത്? അന്നോട് ഇഷ്ടമുള്ളതല്ലേ ആ ചെക്കന് ഇന്ന് വെച്ച ജീവന. വാടാ
സംഗതി മനസ്സിലായി, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ചക്രാത്തിന്റെ ഹാലിലാണ്, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടാ. ഈ കിനാവല്ലോ കണ്ടോ, പിന്നെ എന്താ ഈ പണി ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനെവിടെ അസീസ്? ഇനി ഇവിടെ മറ്റേ വന്ന ആ ഷൈത്താൻ ആര്? മൂരി. അല്ല, എനിക്ക് പേടിയൊന്നുമില്ല, നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയിരിക്കില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസ്, അസീസ്! അല്ല, ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? മകനക്ക ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരുപക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും, ഹൈദ്രോസ് നിങ്ങളെ കുത്തി മറിച്ചൊന്നും വരും, യാതൊരു സംശയവുമില്ല. എന്നാലും ഓൾ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവാ. അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനെ ഒരു അടവുണ്ട്, അതെന്നെ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ? ഓൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്ന? അതെ, അത് നമ്മളേറ്റ്. അന്റെ ഒരു രോമത്തിന് കേടുപറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും. നിങ്ങൾ പോയാ മതി. ഇമ്മാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദ്? ഞാൻ പോയി നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. മനസ്സിലൊരു തോന്നല്, ആവിനൊക്കെ എന്നോട് ഇഷ്ടമുണ്ടാവും. എന്റെ കളി ഓരോ കൂടുണ്ട്. ബാപ്പുട്ടേ ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറയണ്ടേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവനെ ഞാൻ മലപ്പുറം മൊയ്തീനാ. ഇനിയത് പറ്റില്ല, പോവാൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസൽ ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ. പച്ചമ്പുരനെ ചച്ചോ! എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്കുക. ഏ, നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തെങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടത്? മജീദ് നീ വീണോ? ഇല്ല, ഞാനേ നിങ്ങക്ക് പുഴക്കടയൻ അടവ് കാണിച്ചു തന്നതാ. നേരോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പഠിച്ചോനെ എങ്ങനെണ്ടായ മോനാണ് ഇത്? വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്ലവരും മനസ്സിലായോ? ഇയ്യും വല്ലാതെ ക്ഷണിച്ചിട്ടുണ്ട്. എന്താ എന്റെ പുല്ലാരെ വാപ്പിയാണത്? അതല്ല, ഇതെന്താണ്? ഏത്? ഇതെന്താന്ന് കൂടെ എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് കണ്ട് ഇതിന് മറന്നുപോയോ? മോനെ, ഇതാണ് ആന, നമ്മൾ ആന. കൂപ്പ് പണിയുണ്ടോ? കൂപ്പ അല്ല, ഈ അറിഞ്ഞില്ല എന്നെ കളിയൊക്കെ. അനക്ക് കത്തിൽ അയച്ചില്ലേനോ? ആ അയച്ചേണ്, ചെറിയൊരു കത്തിൽ വെച്ച് വലിയൊരു ആനിനെ കുടിച്ച അങ്ങോട്ട് അയച്ചേണ്. മോനെ, ഉണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. ഈ അയക്കണ പൈസനും കൊണ്ടേ ഈ വക തോന്നിയാ നമ്മളെ ചെയ്ത് നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കയ്യാ നടക്കയാ. എന്താ ബാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടീ. അന്റെ പൈസ വന്നാതെ തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാടുമുള്ള ചുറ്റി നടക്കാന്റെ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്തടോ, ഞാൻ ഒന്നും പറയണ്ട. ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പടിയാൻ തോറ. ഒരു മുസ്തുല്ല, ഇതൊരു ബാപ്പാണിത്. ഈ അങ്ങോട്ട്, ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം. ഇല്ലേ, പെട്ടൊക്കെ എന്നെടുത്ത് അത്തോണ്ടേക്ക്. പിന്നെ
ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോയത്. എന്തായക്കാ, നാട്ടിൽ വന്ന ഉള്ള ഒരു കച്ചറ, വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല. അതല്ലേ മാധവൻ കുട്ടി, നീ എന്നൊന്ന് പറയും, നമ്മള് പാപ്പന്റെ കളി ശരിയാ. എന്താ, ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, വിവരാണ് സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും. പെട്ടി പൊളിച്ചാ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല, കൊടുത്തില്ലേ കുറ്റും അറിവ് നമുക്കിത് ഫ്രീ ആയിരുന്ന അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ രണ്ടു കുപ്പി സ്കോച്ച് ഉണ്ട്, അത് നമുക്ക് എന്റെ പുരേ കൊണ്ടായിരിക്കാ. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല. ഓ, ഇവൻ കുടിക്കൂല്ലോ, അതാണ് നമുക്ക് ചായക്കട പോയാലോ. നമ്മൾ കൊച്ചുകാരണ്ട്. അല്ല, ഓന് പഴയ വലിവുണ്ട്. പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവ. നീട്ടി നീട്ടിയ വലിക്കണേ. വലിവ ചീസ് ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്ക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോലൊരു അവസരം കിട്ടിയതാ. അവിടെ ഒന്നും എന്റെ ശരീരക്കുറിന് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏ സിറ്റാണ് അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ്? അല്ല, ഒരു സ്മോളും കൂടി മതി. മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതാണോ? ഇവൻ ആരാണ് നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകൂടാൻ പഠിപ്പിച്ച എന്റെ ആശാന മുസ്തഫ. ഇവിടെ ഇവിടെ വലിയൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ, ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ ചാട്ട്. ഓക്കെ, അല്ല നീ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറബിക്കാര് വെള്ളം ഒഴിച്ചിട്ടാ. പറഞ്ഞാലും വിശ്വസിക്കൂല, നമ്മളിപ്പോ നേറ്റ് പാർട്ടിയാ, വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ലാന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല, നേറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല, ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷെയ്ക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷവൽ എടുത്തൊരു മണ്ണിനടിയിലേക്കിട്ട് ഒരു ഷെയ്ക്ക്, അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിഷനിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിന്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിന്റെ ഒരു കല്യാണക്കുറി, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിന്? എന്തിനെന്ന് ആകെ എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറബി തെറ്റിദ്ധരിച്ചു. അങ്ങനെ എനിക്ക് പ്രൊമോഷൻ കിട്ടേ. ഒയ്ക്കു മോനെ. കൊറേ നേരം ഞാൻ ശ്രമിക്കണത്, മനുഷ്യൻ ശ്രമിക്കാതിരില്ലേ. ഇനി മാജിക്ക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പോലെയല്ല. ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണക്കുറി കയ്യിലുണ്ടാ? ഇവൻ എന്ത് വിവരക്കാരാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കീറിയില്ലേ, അല്ലെ പണി പോവില്ലേ? അല്ലക്കാ, ഇന്നലെ എപ്പഴാ പോയി കിടന്ന? ആർക്കേ ഇവരുണ്ട്? ഞാൻ ഉറങ്ങി നീ നോക്കുമ്പോ തൊഴുത്തില്ല, തല പൊന്തണ്ടേ. കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ച് വന്നതാ. എന്റെ ഉദ്ദേശം അതന്നെയാ. കൊണ്ടുവന്ന കുപ്പികള് നല്ല രീതി. ആ, ഒരു 25 കുപ്പി ഉണ്ട്. ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായ് പോയത്. എന്നാലും ഈ ഇമ്മാരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാറ്റ് കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്. അയാൾ ആന്നെ വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ. ഇതെന്തൊട്ട് രാഗാന്നറിയോ? ഇതാണ് സാക്ഷാൽ രാഗം. നോമ്പ് നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ. മിക്കന്മാർക്ക് പാടാന്നറിയാ, പാട്ടുകളുണ്ടല്ലോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ, വേണ്ടിച്ചാ സിനിമയിലും പാടും. ഇപ്പൊ ഒരു സിനിമ പാട്ട് പാടി അങ്ങനെ കേൾപ്പിക്കട്ടെ. താമസം ആനോട് അമറിക്കൊണ്ടിരിക്കണോ?
പോത്തിന്റെ വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നടത്ത് തുടങ്ങാറായി, താരൊന്ന് വേഗം ചെല്ല. അതുവോ ആ അപ്പത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു മറുപടി കേട്ടോ. ഹലോ, എഴുന്നള്ളി പിന്നെ ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത്? ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷ്ണ വലിയ നിർബന്ധ ഇല്ലാച്ച, മതം പൊട്ടി ആനയെ പോലെയാ ഇങ്ങനെ ഒരു ജന്മ. ഇവര് പട്ടം മേടിച്ചു വന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ സാറേ, ഞമ്മക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല, ഹറാമൊന്ന് പറഞ്ഞു. താരോട് പട്ടം മേടിച്ചു അവിടെ പറഞ്ഞില്ലേ? സാർ ഞാൻ യൂണിഫോം ഇട്ടു പട്ടം ആണെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ, വേണമെങ്കിൽ ബ്രാൻഡി വിസ്കി വാങ്ങിപ്പിക്കാന്ന് കരുതി. എടോ പട്ടചാരായത്തിന്റെ കാര്യമല്ല പറഞ്ഞു, പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന വനമ്പട്ടയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ടം വാങ്ങിയിട്ട് വരണം. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല, പോരാത്തിന് വന്യമൃഗ സംരക്ഷകരുടെ പരാതി വന്നിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഒരു ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ പിടിയാനി ഒന്നല്ലല്ലോ. തോന്നിവാസം കാണിച്ച് തർക്കുത്തരം പറയുന്നു. അതോ ഞമ്മളൊരു തോന്നിവാസം കാണിച്ചില്ല സാറേ. ആരൊക്കെ അബൂബക്കറിന്റെ പേരിട്ട് തോന്നിവാസോ, ആരൊക്കെ ആരെങ്കിലും അഹിന്ദുക്കളുടെ പേരിടുവോ സാറേ? ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെ ഉള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാടിയ മുണ്ടാനിക്കുന്നു സാർ? എന്ത് വേണമെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. എടാ ഞമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റോ. മുണ്ടത് ബാപ്പാന്നോ ഞാൻ നോക്കൂല, മാപ്പാക്കണം, എഡ്യൂക്കേഷൻ ഫീസ് ഇല്ലാത്തോണ്ടാ. ഇതിനൊരു മാപ്പുമില്ല, ആരെയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആനെ കൊടുക്കോ. സാർ ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോടാ തെളിയിക്കുന്നത്? എനിക്ക് വേറെ മടിയുണ്ട്. കോൺസ്റ്റബിൾ ആനക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെവിടണ്ട, ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയെ വിടണ്ട. ശരി സാർ. എടോ തിരുവനന്തപുരത്ത് അങ്ങനെ പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാ, ആ വഴിക്കങ്ങ്.